ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ബീസ്റ്റ് സൺ നെക്സ്റ്റിൽ ആഡ് ഫ്രീ എന്റർടൈൻമെന്റ് ഇപ്പോൾ ഒരു മാസം വെറും 99 രൂപയ്ക്ക്. എന്ത് പറ്റി മധു, കൊറേ നേരമായിട്ട് വിഷമിച്ചു നിൽക്കുന്നല്ലോ. എങ്ങനെ വിഷമിക്കാതിരിക്കും മാധുരി ചേച്ചി? എന്നാലും മാധുരി ചേച്ചിക്ക് എന്നെ ഈ ഗതി വന്നല്ലോ. എല്ലാം തകർന്നില്ലേ? തകർന്നു? എന്ത് തകർന്നു? ഇവിടെ ഭൂമി ഉൽക്കോ മറ്റോ വന്നോ? ഭൂമി ഉൽക്കം വന്നാ എത്ര നന്നായിരുന്നു. ഒറ്റയടിക്ക് എല്ലാരും കൂടെ മണ്ണിന്റെ അടിയിലേക്ക് അങ്ങ് പോവായിരുന്നല്ലോ. ഓ, പിന്നൊന്നും കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട. ഇതിപ്പ അങ്ങനെയാണോ? ഒന്ന് കാര്യം പറ, മധു. മാധുരി ചേച്ചിക്ക് കാര്യം മനസ്സിലായി. എന്നാലും അറിഞ്ഞുകൂടാത്തതുപോലെ ഒരു ആക്ടിങ്. ഞാൻ പറയാം, മരുമോളുടെ കാര്യം ഓർത്താ ഞാൻ വ്യാകുലപ്പെടുന്നത്. പൂജയുടെ പൂജയ്ക്ക് എന്ത് പറ്റി? പറ്റിയത് പൂജയ്ക്കല്ല, മാധുരി ചേച്ചിക്കാ. വല്ലാത്ത പറ്റായിപ്പോയി. മോൻ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ഇങ്ങനത്തെ പെണ്ണാണെന്ന് അറിയുമ്പോഴുള്ള ആ പറ്റേ. പറഞ്ഞു പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാൻ നോക്ക. പക്ഷെ മധു, എനിക്ക് ഒരു വിഷമവും ഇല്ല. സമ്മതിച്ചിരിക്കുന്നു മാധുരി ചേച്ചി. വിഷാദ ഉള്ളിൽ ഒതുക്കാനുള്ള മാധുരി ചേച്ചിയുടെ കഴിവുണ്ടല്ലോ, അതിനാ അവാർഡ് തരേണ്ടത്. മാധുരി ചേച്ചിയുടെ മനസ്സ് എന്തുമാത്രം പൊട്ടിക്കരയാണെന്ന് എനിക്കറിയാം. കണ്ടോ, ഞാൻ പറഞ്ഞപ്പോ ഒന്ന് മനസ്സിടിഞ്ഞു. മുഖം മനസ്സിന്റെ കണ്ണാടിയാ ചേച്ചി. ചേച്ചിയുടെ ഉള്ളിലെ വിഷമം മുഖത്ത് തെളിഞ്ഞ് കാണാം. ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള പോലല്ല ഇപ്പൊ പറയുന്നത്. ഇതിപ്പോ കാര്യമായിട്ടുള്ള പറച്ചില. പൂജയുടെ പോക്കത്ര ശരിയല്ല. സ്വാമി ശരണം. എന്റെ മോളെ, പുര കത്തുമ്പോ വാഴ വെട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ മോള് പുര കത്തിച്ചിട്ട് വാഴ വെട്ടുക. ഒരു മനപ്രയാസം ഉണ്ടാക്കി വിട്ട് അതിൽ ആദി കൂട്ടുക. അതെ, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾ പുറത്തുനിന്ന് വന്ന ആളാ. ഇന്നലെ വന്നു, നാളെ പോവും. വീട്ടില് നടക്കുന്നതൊക്കെ നിങ്ങൾക്കൊരു തരം ഒരു രസം. വീട്ടുകാരിൽ നിന്നും നേട്ടം കിട്ടാനായി അവരെ സുഖിപ്പിച്ചങ്ങ് നിർത്തും. ഞാനേ ഈ വീട്ടിലെ ആളാ. ഈ വീട്ടുകാർക്കൊരു കേട് വന്ന അതിന്റെ ദണ്ണം എനിക്കും ഉണ്ട്. ചേച്ചി, ഞാനൊന്ന് കിടക്കാണേ. മാധുരി ചേച്ചിയുടെ മനസ്സൊലഞ്ഞു. വിചാരിച്ചത് നടന്നു. നടന്നു എന്ത് വിചാരിച്ചെന്ന്? എന്ത് നടന്നു? പിന്നെ ഉച്ചക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കി അത് മതിയേ. മാമ്പഴ പുളിശ്ശേരി കൂട്ടാൻ മനസ്സ് കൊതിക്കുന്നു. നല്ലോണം വെക്കണേ. ഇവളിതെവിടെയാ പോകുന്നത്? കോടീശ്വരനായ അച്ഛനെ കണ്ടുപിടിക്കൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പോക. അതും ഇനി വേറെ എവിടെയെങ്കിലും പോകുന്നതാണോ? നിക്ക് നിക്ക്, എവിടെ പോയിട്ട് വരുമോ? ഞാനേ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിട്ട് വരാം. ആന്റിക്ക് എന്താ? എന്താ എന്താ പറഞ്ഞ? കേട്ടില്ലേ ആന്റി, കാതൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഞാൻ എനിക്ക് തോന്നിയ സ്ഥലത്ത് പോയിട്ട് വരികയാണെങ്കിൽ ഓങ്ങുകയേ ഉള്ളൂ. തല്ലത്തില്ല, തല്ലിയാലേ വിവരം അറിയാം. നിനക്ക് വട്ടായോ? ആ എടി, ഞാൻ മധുമിതയാ, മധുമിത. ഞാനേ പൂജയാ, പൂജ. എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ തലയിടാൻ വന്ന് കളി മാറും. അമ്മേ, മാധുരി ചേച്ചി. അമ്മേ, ചേച്ചി, ഇതേ യഥാർത്ഥ പൂജയല്ല, വേറെ ഏതോ പൂജയാ. നീ എന്തേ പറയുന്നേ? ഇവളെന്നെ തല്ലു എന്ന് പറഞ്ഞമ്മേ, ഇവള് എന്റെ നേരെ കൈ ഓങ്ങിയമ്മേ. നിനക്ക് അത്രക്ക് ധിക്കാരോ? ഈ നിക്കുന്ന എന്റെ മോളാ മധുമീത. അച്ഛമ്മേ, ഞാൻ ആകെ തളർന്നു വരാ.
ആ സമയത്ത് മധുവാന്റി എന്നോട് എവിടെ പോയിട്ട് വരികയാണെന്ന് ചോദിച്ചു. അത് മധുവാന്റി അറിയേണ്ട കാര്യമില്ലാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മധുവാന്റി എന്നെ തല്ലാൻ വന്നേ. എവിടെ പോയെന്ന് മധു അറിയേണ്ട കാര്യമില്ലെന്നോ? അച്ഛമ്മേ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം, എന്റെ ജീവിതത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിന്റെ പുറകെ കാര്യം എന്താണെന്ന് ഞാൻ എല്ലാവരോടും പറയാം. കുറച്ചുകൂടി സമയമാവട്ടെ. പിന്നെ മധു ആന്റിയോട് ഞാൻ ഷാർപ്പായി പ്രതികരിക്കുന്നത് മധു ആന്റി എന്നോട് ആ രീതിയിൽ പ്രതികരിക്കുന്നതുകൊണ്ടാണ്. നിക്ക്, അല്ല ഇപ്പൊ ഞങ്ങളോട് പറയാൻ പാടില്ലാത്ത എന്ത് രഹസ്യം ഇപ്പൊ നടക്കുന്നത്? കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പറയാനുള്ളത് ഇപ്പൊ പറഞ്ഞാലെന്താ? അമ്മേ, അങ്ങനെ സ്വകാര്യമായ രഹസ്യങ്ങൾ എനിക്കില്ല എന്ന് അമ്മയ്ക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമല്ലോ. ഞാൻ മനസ്സിൽ കാണുന്ന ഒരു കാര്യം പൂർണ്ണതയിലെത്തിയിട്ട് എല്ലാവരെയും അറിയിക്കാനാ എന്റെ ആഗ്രഹം. അതെന്റെ ഒരു തൃപ്തിക്ക് കൂടി വേണ്ടി. എല്ലാവരും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ ഒന്ന് പൂർണ്ണതയിലെത്തിയിട്ട് ലോകത്തെ അറിയിക്കാൻ. അടിപൊളി അടിപൊളി, ആഹാ, മാധുരി ചേച്ചിയോടും കൂടി നേർക്ക് നേരെ സംസാരിക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതുമായി ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. ഇതിനേക്കാൾ വേദം എനിക്കിട്ടൊന്ന് തല്ലുന്നായിരുന്നു. മാധുരി ചേച്ചിയെ അവഹേളിക്കുന്നതിനുള്ള വേദന എന്തായാലും ആ തല്ലിനുണ്ടാവില്ല. മാധുരി, എന്തൊക്കെയാ നടക്കുന്നത്? അല്ലമ്മേ, പൂജമോള് എന്തോ ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യായിരിക്കും. നേരാ ചൊവ്വയിലോട്ടൊരു റോഡ് വിട്ടു, അതിന്റെ കരാറ് കോൺട്രാക്ടർ പൂജ. റോഡ് വെട്ടിക്കഴിഞ്ഞു, ഇനി ടാറിങ്ങോട് ബാക്കിയുണ്ട്. അപ്പൊ പൂർണ്ണതയിലെത്തും. അതിന് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോ നമ്മളെയും വിളിക്കുന്നു. ഈ പൂർണ്ണത കഥ വിശ്വസിക്കാൻ മാധുരി ചേച്ചിക്ക് ഒരു ഉളുപ്പും ഇല്ലേ? മരുമോൾക്ക് പറ്റിയ അമ്മായി. മാധുരി വിഷമിക്കണ്ട, അന്ന് പറഞ്ഞതുപോലെ നമുക്ക് കാത്തിരിക്കാം. എന്താ സംഭവിക്കുന്നത് നോക്കാം. അമ്മേ, ഇതൊരു കുടുംബത്തിനെ മുഴുവൻ ബാധിക്കുന്ന കാര്യം. ഒരാഴ്ച പോയിട്ട് ഒരു നിമിഷം പോലും കാത്തിരിക്കരുത്. മധു, ആവശ്യമില്ല, സംസാരിക്കണ്ട. എനിക്കൊരു സ്ഥലം വരെ പോണം. എവിടെയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഞാൻ ചോദിക്കുകയും താനത് പറയാതിരിക്കുകയും ചെയ്താൽ എനിക്കത് വിഷമാവും. സാറിനോട് പറയാൻ സമയമായിട്ടില്ല. അല്ല, യഥാർത്ഥ അച്ഛനെ എങ്ങനെ തിരിച്ചു കിട്ടിയോ? അവിടേക്കാണോ? സാറ് മനസ്സിലാക്കി കളഞ്ഞു. അതെ സാർ, സാറിന്റെ ഊഹം ശരിയാണ്. അച്ഛനെ കണ്ടുപിടിച്ചു. എന്താ സാർ, എന്റെ അച്ഛനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോ സാറിനൊരു ടെൻഷൻ. എനിക്കെന്ത് ടെൻഷൻ? എന്റെ സാറെ, ഞാൻ വെറുതെ പറഞ്ഞതാ. സാറിനെ പോലെയുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്നും ഞാൻ ഒന്നും മറച്ചു വെക്കില്ല. അങ്ങനെ മറച്ചു വെക്കുന്നെങ്കിൽ ഞാൻ അത്രയും നന്ദിയില്ലാത്തവളും വിശ്വസിക്കാൻ കൊള്ളാത്തവളും ഒക്കെ ആയിരിക്കണം. സാർ എന്റെ ഒരു ബലമല്ലേ, ശക്തിയല്ലേ? കുറച്ചു ദിവസത്തിനകം ഞാൻ പറയാം.
എന്താണ് എന്റെ തിരക്കെന്നും ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നും. കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് സെറ്റാക്കാനുണ്ട്. അതിന്റെ കുറെ ഓട്ടങ്ങൾ കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ പറയും. അതുവരെ വെയിറ്റ് പണ്ണങ്കോസ്വാമി.